അതിന് പോകാം സാർ. സൈക്കിൾ റിക്ഷ വേണ്ട സാർ. വാങ്ങ സാർ. വേണ്ട. കുട്ടി എവിടെയായിരുന്നു? ഞാൻ വെയിറ്റ് നോക്ക. ഇപ്പഴാ വെയിറ്റ് നോക്ക. എങ്ങനെ സാർ പോണം? സ്റ്റെർലിംഗ് റോഡ്. എന്റെ ഒപ്പം നിൽക്കണമെന്ന് ഞാൻ മിനുക്കുട്ടിയോട് പറഞ്ഞല്ലേ. ഇത് മദ്രാസ് പട്ടണ, വഴിതെറ്റും. രാഹുകാലത്ത് മുമ്പ് ഫ്ലാറ്റിലെത്തണം. മിനുക്കുട്ടി കാർ കയറിക്കോളൂ. അതിങ്കേ വേപ്പാ. അയ്യാ കൊഞ്ച് ശീക്രമാ പോങ്ക. രാഹുകാലത്തിന് മുന്നാടി വീട്ടിൽ പോയി ചേരണം. നമുക്ക് രാഹുകാലത്തിന് മുമ്പ് ഫ്ലാറ്റിലെത്തണം. അയ്യോ, ഞാൻ ഡൽഹിയിൽ വെച്ച് 45 കിലോ ഉണ്ടായിരുന്നുള്ളു, ഇപ്പൊ 5 കിലോ കൂടി. ഓരമ്പോ ഓരമ്പോ രുക്മണി വണ്ടി വരുത്. ഓരമ്പോ ഓരമ്പോ രുക്മണി വണ്ടി വരുത്. வங்கடா வந்தனம் பண்ணுங்கடா புது ஜோடிகளா. புரியுது புரியுது. ஓரம்போ ஓரம்போ ருக்குமணி வண்டி வருது. அடங்கிருக்கு மினிக்குட்டி. ஆளுகள் கண்டு எந்த விசாரிக்க? இது டெல்லி அல்ல மட்ராசான. அமிதாப் தொடங்காறாய். ஹாய் கமல்ஹாசன். ഇറങ്ങും മിനിക്കുട്ടി. എവിടെ വാശി തമ്പി? ലഗേജ് ആയിട്ട് 30 രൂപ വെച്ച് സാർ. 30 രൂപ? ആമാ. അപ്പാപ്പാ ലംബ ജാസ്തി. നമ്മുടെ ഫ്ലാറ്റ് എത്രാമത്തെ ഫ്ലോർ? ദേ ആ കാണുന്ന 5-ാമത്തെ നിലയില്. മിനിക്കുട്ടി ലിഫ്റ്റിൽ പോവാ. ഞാൻ സ്റ്റെയർകേസ് കയറി വന്നോളാം. ലിഫ്റ്റ് ഉള്ളപ്പോ എന്തിനാ സ്റ്റെയർകേസ് കയറി ക്ഷീണിക്കുന്നെ? വരൂ. അതൊരു ത്രില്ല് അല്ലേ. ഹലോ സാർ, വരുന്ന വഴിയായിരിക്കും. അതെ അതെ. മിനിക്കുട്ടി മെല്ലെ പോവൂ. മിനിക്കുട്ടി മിനിക്കുട്ടി ഒന്ന് നിൽക്കൂ. മിനിക്കുട്ടി ഓടിക്കാറല്ലേ, തെന്നി വീഴും. നിൽക്കൂ, പറയുന്ന കേൾക്കുന്നേ. പാവം, ക്ഷീണിച്ചു അല്ലേ. നമുക്ക് ലിഫ്റ്റിൽ പോവാം മിനിക്കുട്ടിയെ. വേണ്ട, എന്തൊരു ത്രിൽ. ഡോണ്ട് യു ഫീൽ? എന്താ ഇത് കുട്ടികളിയാ? നീ ഇപ്പൊ സ്കൂൾ കുട്ടിയൊന്നുമല്ല, ശങ്കരനാരായണ നമ്പൂരിന്റെ ഭാര്യയാണ്. അത് ഓർമ്മ വേണം. നടന്നു ജോളിയോ? കല്യാണം കഴിഞ്ഞ് മിസ്സസുമായി വരുമ്പോ സ്വീകരിക്കാമെന്ന് ഏറ്റതല്ലേ. എന്നാ പിന്നെ സാറിന്റെ ഇഷ്ടം പോലെ നാടൻ മട്ടിൽ ആയിക്കോട്ടെ എന്ന് കരുതി. ഇതാണ് പാർട്ടി മിനി. ഹലോ, ഇത് ജോളി ഗാൽബർട്ട്, എന്റെ ഓഫീസ് സെക്രട്ടറിയാ. ഹായ്. ഞാൻ സാറിന്റെ പേഴ്സണൽ പ്യൂണാണ്, ദാമോദര കുറുപ്പ്. പിന്നെ സാറ് ഏൽപ്പിച്ച പോലെ വീടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രാഹുകാലത്തിനുമ്പോ ഈശ്വരനെ ധ്യാനിച്ച് വലതുകാൽ വെച്ച് അകത്തോട്ട് കയറിയാട്ടെ. കയറും മിനിക്കുട്ടി.
ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അത്ര പോർഷൻ ഒന്നും അല്ല. മിനി പഠിച്ചതും വളർന്നതൊക്കെ ഡൽഹിയിലായിരുന്നു. ഡൽഹി വളർന്നതിന്റെ എല്ലാ നല്ല സ്വഭാവങ്ങളും കയ്യിലുണ്ട്. ജീൻസ്, ഹൈ ഹീൽസ്, ഗോഗിൾസ്, ബബിൾ ഗം. ഫാദറും മദറും ഇപ്പോഴും സാറും മിസ്സിസും വന്ന് കയറിയതല്ലുള്ളൂ. അവർക്കിനി നൂറുകൂട്ടം കാര്യങ്ങളുണ്ടാവും. ശരിയാ, നമ്മളെന്തിനാ സ്വർഗത്തിലെ കട്ടുറും പോകുന്നത്? മിനിക്കുട്ടിക്ക് വല്ല സംശയം തോന്നിയോ? സംശയോ എന്ന് വെച്ചാ ഡൗട്ട്. പിന്നെ ജോളി എന്റെ ഓഫീസ് സെക്രട്ടറി മാത്രാണ് കേട്ടോ, ഞങ്ങൾ തമ്മിൽ യാതൊന്നുമില്ല. അല്ല, ഒന്നുമില്ല. ജോളിയാണെങ്കിൽ സുന്ദരിയായൊരു ചെറുപ്പക്കാരി, ഞാനാണെങ്കിൽ അവളുടെ ബോസ്. അതുകൊണ്ട് പറഞ്ഞതാ, എനിക്ക് സംശയം ഒന്നുമില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ജോളി എവിടെ കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ? ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്താ? ഒന്നുമില്ല. ഇപ്പൊ എനിക്കൊരു സംശയം. എന്താ? ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം എന്തെന്നാ എന്റെ സംശയം? പെണ്ണുണ്ടല്ലോ, ഉഗ്രം സെലക്ഷൻ. ഇത്രയും സുന്ദരിയായ ഒരു മുറപ്പണ്ണ്ടായത് നിന്റെ ഭാഗ്യമാ. യു ആർ ലക്കി. പിന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് ജപിച്ച് കെട്ടിക്കോ, കണ്ണു തട്ടാതിരിക്ക. മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി നമസ്തേ. ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരീ. ചേട്ടാ സ എൻകുട്ടി മിനിക്കുട്ടി, ഇത്
മിനിക്കുട്ടി ഒരു നാടൻ പെൺകുട്ടിയെ പോലെ നടക്കുന്നതാണ് എനിക്കിഷ്ടം. മുടിയും പിന്നി തുളസിക്കതിരും ചൂടി ചന്ദന കുറിയും തൊട്ട എന്തൊരു ഭംഗിയായിരിക്കും. ശാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സ്വാമി ഭഗവതി His arms again, and then he thanked the stars above that he found him he'd been looking for, and he stared him in the eye. He said, "I love you." He said, "I love you." താഴെ പൊന്നര കെട്ടിൽ
ഉണ്ടാകുമേലത്തിലെ മന്മഥ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ നിന്നിലലിയും. പൊന്മറക്കുട ചൂടി എൻ മുന്നിലെത്തും പൂമനക്കലെ തത്തേ, പൂമനക്കലെ തത്തേ. കമ്പളം നീർത്തിയ മച്ചകം രാസക്രീഡ രംഗമാകുമ്പോൾ പ്രാവിന്റെ നാലാം യാമങ്ങളിൽ നമ്മൾ ഭൂമിയിൽ സ്വർഗമൊരുക്കും. പൊന്മറക്കുട ചൂടി എൻ മുന്നിലെത്തും പൂമനക്കലെ തത്തേ, പൂമനക്കലെ തത്തേ. എന്താ മിനുക്കുട്ടി ചെയ്ത്? ഇപ്പോഴാണോ നിനക്ക് സമയം? എനിക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? പോയി തുപ്പിട്ട് വരൂ. ഓ ഓ എനിക്കല്പം ശുണ്ഠി കൂടുതലാ, അതുകൊണ്ടാ ബബിൾക്കും തിന്നേന് വഴക്ക് പറഞ്ഞേ. അല്ലാതെ മിനുക്കുട്ടിയോട് പണക്കമൊന്നും ഇല്ല. മിനുക്കുട്ടി, 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 ഇന്നലെ എന്തു പണിയാ കാണിച്ചേ? ഇല്ലത്ത് വെച്ച് ഒന്നിനും സാധിച്ചില്ല എന്നും ഓരോ കാരണങ്ങൾ. ആറ്റുനോട്ട് നിന്നൊന്ന് കൈക്കിട്ടിയതാ, അപ്പൊ ബബിൾഗം. എനിക്ക് ഉറക്കം വന്നു. ഓ മിനുക്കുട്ടി, എനിക്കിത് മനസ്സിലായി. എന്നാലേ എനിക്ക് നാപ്പീസിൽ പോണം. പകല് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ, രാത്രി ഉറങ്ങാന്ന് വിചാരിക്കണ്ട. പിന്നെ വാതിലൊക്കെ നന്നായിട്ട് അടച്ചേക്കണം. ആര് വന്നാലും തുറക്കരുത് കേട്ടോ. പട്ടാ പകലൊക്കെ ഫ്ലാറ്റുകളിൽ കൊള്ളയും കൊല്ലയും നടക്കുന്ന. ഉവ്വ്, ആ ഞാൻ വൈകിട്ട് വരുമ്പോ നിം നിം എന്ന് രണ്ട് പ്രാവശ്യം ബെല്ലടിക്കും, അപ്പോഴേ വാതിൽ തുറക്കാവൂ കേട്ടോ. എങ്ങനെ? നിം നിം. ഹേ, എന്നാ പോയിട്ട് വരട്ടെ. രാത്രിയിലാവട്ടെ. മിനുക്കുട്ടി, 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 ഞാൻ പറഞ്ഞത് ആരോ കിട്ടോന്നൊരു സംശയം. രണ്ട് പ്രാവശ്യം അല്ല മിനുക്കുട്ടി, നിം നിം. മൂന്ന് പ്രാവശ്യം നിം നിം നിം. എത്ര? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അല്ല സാറും പുതിയ ഭാര്യ എപ്പോഴെത്തി? പുതിയ ഭാര്യ, അതായത് ന്യൂലി വെഡ്. എങ്ങനെയുണ്ട് പാർട്ടി?
സുന്ദരിയാണോ? സാറ് ദേഷ്യപ്പെടണ്ട, സാറിനെ പോലുള്ള സാറുമാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഈ ഫ്ളാറ്റിലുള്ളവരെയൊക്കെ നോക്കേണ്ടത് ഞാനാ. ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ സാറിന് തന്നെ ഗുണം, അല്ലാതെ എനിക്കെന്താ? സാർ സാർ സാർ, ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹൗ ഈസ് മിസ്സസ്? ഷീസ് ഫൈൻ. കല്യാണമൊക്കെ കേമമായിരുന്നു സാർ. ഗംഭീരായിരുന്നു കുറുപ്പേ. ഏഴാമത്തെ പന്തിയിലാ സദ്യ തീർന്നത്. ഇങ്ങനെ ഒരു സദ്യ ഈ അടുത്ത കാലത്ത് ഇന്നും ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലെന്നാ പറഞ്ഞു കേട്ടത്. പ്രഥമൻ നാല് കൂട്ട പാലട. ഹലോ, യെസ്, ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ ഫെർണാണ്ടസ്. ഹലോ ഡാർലിംഗ്, ഐ എം ജോളി സ്പീക്കിംഗ്. ഹൗ ആർ യു? ഐ കാം ദർ, ബട്ട് യു ആർ നോട്ട് ദർ. ടുഡേ വെൻ? 6 PM. ഐ വിൽ ബി ദർ ഡെഫിനറ്റ്ലി. ഓക്കെ. പാലട, പരിപ്പ് പ്രഥമൻ, അട പ്രഥമൻ. ഓ ഹലോ, യെസ്, ആ ജോളി വൺ സൈമൺ. ഹലോ ഡിയർ, ഐ എം ജോളി സ്പീക്കിംഗ്. ടുഡേ ഈവനിംഗ് 6 PM ഐ വിൽ കം ഡെഫിനറ്റ്ലി. ഓക്കെ, പ്രോമിസ്. അടപ്രഥമൻ, ഔവ ചക്കപ്രഥമൻ. ഹലോ, യു ആർ ജോളി സ്പീക്കിംഗ്. വെൽ, 6 PM ഐ വിൽ കം ഡിയർ, പ്രോമിസ്. വാട്ട്? സിംസൺ കമ്പനി? ഓ ഐ എം സോറി, ജസ്റ്റ് എ മിനിറ്റ് സർ. സിംസൺ ആൻഡ് കമ്പനി. ഹലോ, ഗുഡ് മോർണിംഗ്. I'm sorry, that's my secretary. Oh yes, I'm free, you can meet me by 12. Thank you. എനിക്കൊരു കൂട്ടിനും ഇവിടുത്തെ ജോലിക്കും വേണ്ടി ഞാനാ അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പാവ, ഇവിടെ അടുത്താ താമസിക്കുന്നേ. ആ മിനിക്കുട്ടി, നന്നായിട്ട് വെന്ത പുത്തരിച്ചോറും ലേശം പുളിച്ച പോരും, അല്പം മാങ്ങാക്കറി, പിന്നെ ഈ കയ്പയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ ഊണും സുഖായി. കയ്പയ്ക്ക?
You mean bitter gourd? എനിക്ക് ഇത്രയും വെറുപ്പുള്ള ഒരു സാധനം കണ്ടാ തന്നെ ഓക്കാനും വരും. മീനിക്കുട്ടിക്ക് അറിയില്ലേ അതിന്റെ ഗുണത്തെ കുറിച്ച്? എനിക്ക് ജീവന. എന്നാലേ എനിക്ക് ഇഷ്ടമേ അല്ല. മീനിക്കുട്ടി, ഇത് മര്യാദയല്ല. ഇല്ലത്ത് എന്റെ അച്ഛൻ കഴിച്ചു കഴിഞ്ഞ ശേഷമേ അമ്മ കഴിക്കാറുള്ളൂ. ഡൽഹിയിൽ ഡാഡിയും മമ്മിയും ഞാനും എല്ലാരും ഒരുമിച്ചിരുന്ന കഴിക്കുന്നത്. ഈ ശീലമൊക്കെ മാറ്റണം, ഇല്ലെങ്കിൽ ഞാൻ മാറ്റിക്കും. വേഗം കഴിക്കൂ, നമുക്ക് ഉറങ്ങണ്ടേ. കേട്ടിട്ടില്ലേ കഥകളിപ്പതാ? രാവണവധം. വാട്ട്? രാവണവധം. മിനി രാമായണ കഥ കേട്ടിട്ടില്ലേ? ആ, സ്റ്റോറി ഗ്രാമ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ, എന്താ കഥ പറയൂ, കേക്കട്ടെ. മിസ്റ്റർ രാവണ സീതയെ കിഡ്നാപ്പ് ചെയ്ത് കൊളംബോയിലേക്ക് കൊണ്ടുപോയി. ഹെർ ഹസ്ബൻഡ് മിസ്റ്റർ രാമ വിത്ത് ഹെൽപ്പ് ഓഫ് എ മങ്കി എന്തൊക്കെ പറയണേ? അവർക്ക് ദൈവങ്ങൾ അങ്ങനെ നിന്നിക്കരുത്, ദോഷ. ഈ മീനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല. എനിക്ക് എല്ലാം അറിയാം. ഓ, എല്ലാം അറിയാം. അതല്ലേ ഇനിയിപ്പോ കേട്ടതാ അറിവ്. മീനിക്കുട്ടിയെ കഥയിൽ ഇപ്പൊ അതൊന്ന് കേൾക്കൂ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം രാമായണ കഥ. കേക്കൂ, ഹേയ് മീനിക്കുട്ടി, കേക്കൂ, ഹേയ് മീനിക്കുട്ടി, ഞാൻ ചെയ്യും. അയ്യനി ഒന്ന് ചെയ്തേ, വിടുന്നേ, പറയുന്ന നോക്കൂ, കേറായി പോ, വിടുന്നേ. ഇത് രാമായണ കഥയാണ്, വിടൂ. വിടൂല്ല മീൻകുട്ടി, വിടൂ. വിടൂല്ലെന്ന് പറഞ്ഞില്ലേ? മീൻകുട്ടി ഞാനാ പറഞ്ഞേ. മീൻകുട്ടി എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരും. വരട്ടെ, ഇനിയിപ്പോ എന്താ? നശിപ്പിച്ചു കളഞ്ഞല്ലോ മീൻകുട്ടി. നിർത്തല്ലേ, കഥകളിപ്പതാ നീ വലിച്ചു നീട്ടുന്നത്. ഞാൻ ഒരു അടിപൊളി നല്ലോ. ഇനി ബോറടി കേൾക്കാണ്ട് കഴിയാലോ. മീനക്കുട്ടിക്ക് വാശിയാണ്, എനിക്കും വാശിയാണെന്ന് കരുതിക്കൊള്ളൂട്ടോ. ഓട്ടെ, നശിപ്പിച്ചു. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, തെളിച്ചു പറഞ്ഞാൽ ഔട്ട് ഓഫ് ഓർഡർ. ഞാൻ എന്ത് ചെയ്യണം സാർ? ഗുഡ്
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഹലോ നമ്പൂരി സാർ. അല്ല കുഞ്ഞെ, കല്യാണം കഴിഞ്ഞ പൊരുന്നക്കോഴിയെ പോലെ അടയിരിക്കുന്ന ചില ഭർത്താക്കന്മാരുടെ സ്വഭാവ. എന്തുണ്ടായെന്ന് പറ. എന്താണ് ഉണ്ടായതെന്നാ? ഞാൻ നമ്മുടെ സാറിന്റെ കാര്യം പറഞ്ഞതാ. 10 മണി എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും വൈകാതെ ഓഫീസ് വന്നോണ്ടിരുന്ന മനുഷ്യനാ. ഇപ്പൊ കണ്ടല്ലേ, മണി 5:30 ഇതുവരെ കാണുന്നില്ലെന്നേ. മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ചില റൊമാൻസുകളൊക്കെ കാണും, അതാ താമസിക്കുന്നത്. ഇങ്ങനെ പോയാൽ അടിയന്തര ഫയലൊക്കെ സാറിന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഒപ്പിടിക്കേണ്ടി വരുമെന്നോ എന്റെ സംശയം. കുറിപ്പേട്ടം പോയി സാറിന്റെ മുറിയൊക്കെ ക്ലീൻ ചെയ്യണം. ഹെഡ് ഓഫീസിലേക്ക് അർജന്റായി ഡെസ്പാച്ച് ചെയ്യേണ്ട ലെറ്റേഴ്സ് ആണ്, ഒന്ന് സൈൻ ചെയ്യണം. സാറിനെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. അല്ല, സാറിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ തക്കതായ വിഷമം ഉണ്ടെന്ന്. എനിക്ക് ഒരു സ്വൈര്യമില്ല ജോളി, വൈഫുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഓഹോ, അത്രേ ഉള്ളോ? മാരീഡ് ലൈഫിൽ ഇതൊക്കെ സാധാരണമാ. ഇന്ന് പെണങ്ങും നാളെ ഇണങ്ങും. എക്സ്ക്യൂസ് മീ. ഓ, വെരി ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് ഇത്രയും സൗകര്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതിയില്ല. 2 ഫ്ലാറ്റ് ഒന്നാക്കിയതാണല്ലേ. ഐ മീൻ, സാറിന് കമ്പനി വളരെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഈ ഫ്ളാറ്റിൽ ആര് വന്നാലും എന്നെ പരിചയപ്പെടും. പക്ഷേ നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ അല്പം വൈകി. എന്താ പേര്? മിനി. ഓ, സ്വീറ്റ് നെയിം, സ്വീറ്റ് നെയിം. ഹസ്ബൻഡ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണല്ലേ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, അല്ല എന്റെ ശരീരം കൊണ്ട് ചോദിക്കണം, മടിക്കരുത്. ഒരു ഉപകാരം ചെയ്യാമോ? എന്താണ് പറയൂ. ഒരു നിമിഷം അങ്ങോട്ട് ഇറങ്ങി നിൽക്കാവോ? അതിനെന്താ? താങ്ക് യു. ടോണി, 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 കം ഓൺ മൈ സ്വീറ്റ് ടോണി, ഐ ലവ് യു ടോണി.
അമ്മാവ കൂപ്പിടും. അമ്മ 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 എങ്കയോ പോയിരുക്ക് സർ. எங்க போச்சு? எனக்கு தெரியாது. ஐயா ஆபீஸ்க்கு போன பிறகு தினம் எங்கேயோ போறாங்க. ஐயா வரத்துக்கு முன்னாடி வந்துடும். ஆனா இன்னைக்கு என்னமோ தெரியல, இதுவரைக்கும் வரல. എനിക്ക് സഹിക്കാൻ പറ്റില്ല ജോളി. അവൾ ദിവസവും പുറത്തു പോകുന്നുണ്ട്. ഞാൻ ഓഫീസിലോട്ട് വരുമ്പോ കോണിപ്പടിയുടെ മറവിൽ മനഃപൂർവ്വം ഒളിച്ചു നിന്നു. അവൾ എന്റെ മുമ്പിൽ കൂടിയാ കടന്നുപോയത്. ഞാനിത് എവിടെ വേണേലും സത്യം ചെയ്യാം, ഏത് കോടതി വേണേലും സത്യം ചെയ്യാം. അവൾക്ക് ഈ മദുരാശിയിൽ ആരോ ഒരാളുണ്ട് നിശ്ചയം. എന്താ സാർ ഇത്? മറ്റുള്ളവർ കേട്ടാൽ എന്ത് തോന്നും? എന്ത് തോന്നാൻ, ശങ്കരനാരായണൻ നമ്പൂതിരി എം കോമിന്റെ ഭാര്യ കണ്ടാണെങ്കിലൂടെ ചുറ്റുന്നു. എനിക്ക് അഭിമാനമല്ലേ? അന്നും ജോളി പറഞ്ഞുണ്ടോ ഞാൻ ചോദിക്കാഞ്ഞ? ഇനി സാർ, സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭർത്താവ് അറിയാതെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് തെറ്റു തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എന്ത് കാര്യം? എല്ലാം നമുക്ക് സോൾവ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഇനി എന്ത് സോൾവ് ചെയ്യാനാണ് ജോളി പറയണേ? ഞാൻ അവളെ ഉപേക്ഷിക്കും. ഈ സന്യസിക്ക ഉപേക്ഷിക്ക എന്ന് പറയാൻ എളുപ്പം, പക്ഷേ ഉപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം സാർ മറ്റുള്ളവരെ മുഖത്ത് എങ്ങനെ നോക്കും? പത്ത് ദിവസമെങ്കിലും കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുമായി കഴിയാൻ സാധിച്ചില്ലെന്ന് വന്നാൽ മോശമല്ലേ? ഇറ്റ് ഷെയിം. അതുകൊണ്ട് പ്രശ്നം സ്മൂത്തായി സോൾവ് ചെയ്യാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. വെരി ഈസി. എനിക്കറിയാവുന്ന ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉണ്ട്. സാർ പേരൊന്ന് കാണും. പ്രശ്നങ്ങൾ അവർ രഹസ്യമായി അന്വേഷിക്കും, എന്നിട്ട് വിവരം തരും. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് വേണം നമുക്ക് ആലോചിക്കാം. ആ ഇതാണ് അവരുടെ അഡ്രസ്. Thank you.
down. I say, you sit down. Mr. Sangaranarayan Nambooli. ഞങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പോകാം. സാർ, സാറിനെ ഉപേക്ഷിക്കരുത്. സാർ ഈ കേസ് ഏറ്റെടുക്കണം സാർ. സാറിന് അറിയില്ല, എന്റെ ഭാര്യയ്ക്കൊരു കാമുകനുണ്ട്. അവൾ ദിവസവും രാത്രി ഉറക്കത്തിൽ ടോണി ടോണി എന്ന് വിളിക്കും. അവനെ കാണാനാ സാർ അവൾ ദിവസവും പുറത്തു പോകുന്നു. ഞാനിത് എവിടെ വേണേലും സത്യം ചെയ്യാം, ഏത് കോടതി വേണേലും സത്യം ചെയ്യാം. It's a very, very serious problem. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? കാമുകനെ കാണാനാണ് അവൾ ദിവസവും വെളിയിൽ പോകുന്നത് അല്ലേ? Don't worry. പ്രശ്നം ഞങ്ങൾ ഏറ്റെടുക്കും. അവളുടെ പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു മാസത്തിനുള്ളിൽ വിവരം തരാം. Within a month's time. Okay? Thank you, sir. Thank you very much. All right, all right. മിസ്സസിന്റെ ഫോട്ടോ വല്ലതും കൈവശമുണ്ടോ? ഇനി തരൂ. Thank you.
Now you can go, Mr. Lift okay. Varanam sir. Sir, ennodulla vairagyam theernille. Sare, sare. Sare. Sir, sir. Kaaryam paranja pinangirathu. Bhaarya saarnekkal punctual. Krithyam 10 manikku veettil irangum. 5 മണി ആയാൽ തിരിച്ചെത്തുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ അല്പം ലേറ്റാ. അത് പിന്നെ സാറേ ദേഷ്യമാണ്. സാറേ കണ്ട കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. നാളെ സാർ എന്നോട് ചോദിക്കരുത് താൻ എന്തുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. ആരാത ആരാടുന്ന Thank you, thank you, thank you very much. കട്ടിൽ അടിയോട്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടി. എങ്ങനെ പുറത്തോട്ടിട്ടു. താങ്ക് യു. ഇന്ന് വരെ എന്റെ കാലിൽ പിടിക്കാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് സംഭവിച്ചു. ശല്യപ്പെടുത്തരുത് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ കേക്കില്ല അല്ലേ. ശങ്കരനാരായണൻ നമ്പൂതിരി എം പാം Oh, my God.
കട്ടിലിനടിയിലോ? പോവ് സാർ, അവൻ എന്നെ കണ്ടപ്പോ ഒളിച്ചതാ. അവനായിരിക്കും അവൾ ഉറക്കത്തിൽ പറയുന്ന ആൾ. നിശ്ചയം. ഞാൻ ഈ കേസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റർ ഏൽപ്പിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഡബിൾ സീറോ. Shankaranarayan Nambuli, facing a serious problem. So, help me. Did you ever know college like that? Yeah. Did you ever research for class? Maybe I'm going to go. Go. Huh? How come I didn't get it? Hmm. You're going to do it. Hello. You're not. Hi, Kutty. 25 ആർക്കാൻ വരുന്നു കേട്ടാ. 25 എനിക്ക് ചില കാര്യത്തിൽ മഹാവാശിയ. വളച്ചാൽ വളയാത്തതിനെ ഒടിച്ചെടുക്കണമെന്നാ എന്റെ അഭിപ്രായം. മാഡം, പിന്നെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ മാഡത്തിനത് ആവശ്യമില്ല. എന്തെങ്കിലും മനസ്സിലാഗ്രഹിച്ചാൽ അത് നടത്താതെ എനിക്ക് ഉറക്കം വരാറില്ല. ആദ്യം സകല മര്യാദയൊക്കെ കാണിച്ചു നോക്കും, എന്നിട്ടും വീഴുന്നില്ല എങ്കിൽ ശലം പറയുക.
ഇത്രയും നല്ല ചെരുപ്പ് വെച്ചിട്ട് മുഖത്തടിക്കാതെ ചെരുപ്പ് നാറും. ഇതിന് നോ മെൻഷൻ പറയാൻ പാടില്ല. ഇത് നോ മെൻഷൻ ഇല്ലാത്ത താങ്ക്സ് ആണ്. താങ്ക്സ്. നോ 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 മെൻഷൻ പ്ലീസ്. താങ്ക്സ് 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 താങ്ക്സ്. താങ്ക് യു താങ്ക്സ് എ ലോട്ട്. കടല വേണോ? കടല ഉടുത്തക്കെട്ടവനെ കണി കണ്ട് ഞാൻ ഇറങ്ങി. ഹലോ ഡോമൻഷൻ. ഹലോ, താങ്ക് യു. ഹായോ. Thank you. Your name? Eh? Your name? My name? No. എനിക്ക് പേരില്ല. എന്നെ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള പേര് വിളിക്കും. അപ്പോ ഞാനെന്താ വിളിക്കുക? എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമുള്ളവർ. ടോണിനെ വിളിച്ചോട്ടെ. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള പേരാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്നും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആ പേരോർക്കും. ഓർത്തോർത്ത് കരയും. കരയാതെ ചിലപ്പോൾ ചില ക്രൂരകൃത്യങ്ങളൊക്കെ കാണിക്കും. നമ്മൾ വെറും മനുഷ്യർ, എന്ത് ചെയ്യാൻ പറ്റും? ബോയ്ഫ്രണ്ടായിരുന്നു. കരയാതെ കുട്ടി, കരയാതെ. പ്രേമം ദിവ്യമായൊരു അനുഭൂതിയാണ്. താജ്മഹാൻ തന്റെ പ്രിയതമ്മയ്ക്ക് വേണ്ടി ഷാജ്മഹൽ പടുത്തുയർത്തി. ഈജിപ്തിൽ പിരമിഡുകൾ ഉയർന്നു പൊങ്ങി. എല്ലാം പ്രേമത്തിനു വേണ്ടി, പ്രേമ സായുജ്യത്തിനു വേണ്ടി. എങ്ങനെയാണ് നിങ്ങൾ പിരിഞ്ഞത്? ഡൽഹിയിൽ വെച്ച് എത്ര ഓമനിച്ചാണ് ഞാനതിനെ വളർത്തിയെന്നറിയാമോ?
അതിനെയോ അതെന്റെ പൊമരൂഞ്ഞ നായായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അതേ വയസ്സ്, ഒരു മാറ്റവുമില്ല. Happy birthday to me.
എന്റെ കുരുതായിരപ്പാ തക്ക സമയത്ത് വന്നല്ലോ. Yeah.
ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു മുഴു കുടിയനായി മാറിയിരുന്നേനെ. സാറിന്റെ മനക്കരുത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ഹൃദയത്തിന്റെ ഏക ഉടമസ്ഥനാണ് സാറെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാർ മദ്യപിക്കും, മനഃശാന്തി കിട്ടട്ടെ. അങ്ങനെ ആ അഗ്നിപർവ്വതം കെട്ടടങ്ങട്ടെ, ലാഭത്തണു തുറയട്ടെ. സാർ കുടിച്ചു, ഞാൻ ഇനിയും ഒഴിച്ചു തരാം. എന്നാ സാർ, എന്നാ സാർ, വെക്കോ. ഒരു മലയാളി യുവാവിന്റെ ആത്മഹത്യ. പേപ്പർ പേപ്പർ പേപ്പർ. ഭാര്യ വഞ്ചിച്ച ഭർത്താവിന്റെ അന്ത്യം. തലയേറ്റ ശരീരം റെയിൽപാളത്തിൽ. കാമുകൻ അറസ്റ്റിൽ. പേപ്പർ പേപ്പർ പേപ്പർ. Thank you.
നടത്തിയ ഇടിക്കുന്നത് സാറിന്റെ ഫ്ലാറ്റിൽ പോയിരുന്നു. അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്ക് ആ സാറ് ഇവിടെ ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്ന കണ്ടത്. എന്നാ പിന്നെ അത് കഴിയട്ടെ, ഒന്ന് കണ്ടു കളയാം നേരതി. സാർ എന്നെ തല്ലിയായിരുന്നോ? നല്ലത് പറഞ്ഞ അല്ല സാറേ, സാറിന്റെ കൂടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇന്നലെ പിരിയുമ്പോ ഇന്ന് കൃത്യം 10 മണിക്ക് ബസ് സ്റ്റാൻഡിൽ കാണാമെന്നാ പറഞ്ഞിരുന്നത്. ഞാൻ ഒരു 5 മിനിറ്റ് വൈകിപ്പോയി. എന്ത് ചെയ്യാനാ സാറേ, ഐ എം എ ബിസി മാൻ. അല്ല സാറേ, ആ പെൺകുട്ടിയെ നമുക്ക് എവിടെ പോയാ കാണാം? അല്ല സാറേ, സാറിന് ഇവിടുന്ന് പഠിച്ചു. അല്ല സാറിന് മനസ്സിലായില്ലല്ലോ, ഞാൻ ഇവിടെ പുറത്തോളം. കൺഗ്രാചുലേഷൻ. ഗുരുവായൂരപ്പാ ഇടികൊണ്ട് മരിച്ചോ? എന്താ ഇത്? ചാഞ്ചാപ്പാ ഇതാ സാറേ, എന്റെ ഒരു ഗതികേട് നോക്കണേ. എന്താ? എന്റെ അച്ഛൻ പ്രേമിച്ച കല്യാണം കഴിച്ച്, മുത്തച്ഛനും പ്രേമിച്ച കല്യാണം കഴിച്ച്, മൂന്ന് മുത്തച്ഛനും അങ്ങനെ തന്നെ. ഇതെല്ലാം ഞാൻ നേരിൽ കണ്ട കാര്യങ്ങളാ. ഞാൻ ഏതെങ്കിലും പെണ്ണെ കയറി പ്രേമിക്കും, എന്റെ കഷ്ടകാലത്തിന് അവൾക്കും അല്ല ആങ്ങളമാരോ ഭർത്താക്കന്മാരോ ഉണ്ടാവും. അവന്മാരെന്നെ കയറി തല്ലും, ഞാനത് കൊള്ളുകയും ചെയ്യും. സാറ് വിഷമിക്കണ്ട, ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല. പതിവാ. ഇനി മിനിക്കുട്ടിയുടെ പുറകെ നടന്നോ? സോറി സോറി, നടക്കാൻ പള്ളി നടക്കുന്നില്ല. പക്ഷെ സാർ എനിക്കൊരു കൊച്ചു ഉപകാരം ചെയ്തു തരണം. അവളെ കൊല്ലണം. അവള് ജീവിച്ചിരുന്ന ഞാൻ പുറകെ നടന്നു പോവും. ഷീ സോ ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ സാറിന് എന്നെ തല്ലുന്നത്? തല്ലുകൊണ്ടാ മാറുന്ന രോഗമാണോ ഈ പ്രേമം? വാളിനെ വാളുകൊണ്ട്, തോക്കിനെ തോക്കുകൊണ്ട്, പ്രേമത്തിനെ പ്രേമം കൊണ്ട്, അതാണ് ധർമ്മയുദ്ധം. എന്നെ തല്ലിയത് കൊണ്ടോ സാർ ആത്മഹത്യ ചെയ്യാൻ പോയത് കൊണ്ടോ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. പ്രേമത്തിനെ പ്രേമം കൊണ്ട് തന്നെ നേരിടണം. പ്രേമത്തെ പ്രേമം കൊണ്ട് തന്നെ നേരിടണം. വട്ടനാണെങ്കിലും അയാൾ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട് സാറേ. സ്വന്തം ഭാര്യയുടെ മനസ്സ് മറ്റൊരുത്തൻ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ സാറത് അവന്റെ കയ്യിൽ നിന്നും തിരിച്ചെടുക്കണം. പിന്നെ സാറിതെപ്പറ്റി അവരോടൊന്നും ചോദിക്കാത്ത എന്താ? സാർ ആദ്യം വൈഫിനെ വരച്ച വരയിൽ നിർത്താൻ നോക്ക്. ബൈ. നിൽക്കാൻ! ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ധരിച്ചോ? തോന്നും ഇറങ്ങി പോവാൻ, തോന്നും കയറി വരിക. ഇതൊരു തസ്ത്രമല്ല, വീടാണ്. ആണിനെ പേടിയില്ലേ, തൂണിനെയെങ്കിലും പേടിക്കണം. ഉരുമ്പെട്ട പെണ്ണിനെ തടുക്കാൻ ബ്രഹ്മാവിനും പോലും പറ്റില്ല എന്ന് പറഞ്ഞു കണ്ടിട്ടാണല്ലോ. ഭർത്താവ് എന്ന് പറയുന്നവൻ വാഴത്തോട്ടത്തിൽ കുത്തിയിർത്തിയിരിക്കണ നോക്കൂത്തിയൊന്നുമല്ല. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു, ഇനി ഇനി പറ്റില്ല. ആ
வீட்டுல நான் வேலை பார்த்திருக்கேன், இந்த மாதிரி நான் பார்த்ததே இல்ல. எப்ப பார்த்தாலும் புருஷன் பண்ணாட்டி சண்டையாக்கியது. எனக்கு வேண்டாம்ப்பா இந்த வேலை, நான் போறேன். ஹலோ மேடம், எந்த இவ்வளவு நிக்கணே? ஏய் சும்மா சமயம் போகாது. ஒத்திரி நாளாய் ஞான் ஒரு காரியம் பரையணும்னு விசாரிக்கணும். எந்தா? ஐ யூ மினிக்குட்டி சார், இப்ப மினிக்குட்டிக்கு போண்டா, நீ பாரேனே. அல்ல ப்ளீஸ் வரும், அங்கோட்டல்ல இங்கோட்ட. சாரதினா இவ்வளவு ஸ்தலம் வாங்கிச்சிடுனே? அது கம்பெனியின் ஆவசியத்தின கையெடுக்கும். எந்த ஆவசியத்தின? ஒரு ஆவசியத்தினா கையெடுக்கும். பறையு சார். பறையுமே கையெடுக்கும் ஜோடி. பறையில்லே பறையாம. ஸ்டாப் இட். ஏய் மிஸ்டர், உங்களுக்கு வேற தொழில் ஒன்னும் இல்லையே? மானம் மரியாதைக்கு நடக்கிற பெம்பிள்ளை பிறகு நடக்கலான நீங்களோட ஜோலி அல்லே? மேலால் இது ஆவர்த்திக்கிறது. இனி நீங்க ஆ குட்டியோட பிறகு நடக்கணும்னால் பிரச்சனை சீரியஸ் ஆகும். பி கேர்ஃபுல். சுபாஷ் சந்திர போஸ் ஆயிருக்கல. ஹலோ, குட் மார்னிங் சார். குட் மார்னிங். இதுவரை பிரேக்ஃபாஸ்ட் ஆயிட்டாண்டோ? சண்டே ஆயதோண்ட் கிடந்து உறங்கி காணும் இல்லே? பேக் மாற்று. புட்ட பப்படம் பழம். பப்படம் ஒரு மேரேஜ் ப்ரொபோசல் வந்திருக்கணும். ஈ வயசு காலத்து அயல கல்யாணம் கழிச்சு எந்த செய்யானா? வெள்ளம் குடிக்கும். ஐயோ சாரே, இங்க இப்படி இருந்தா மதியோ? இன்னும் எனக்கு ஸ்விம்மிங் படிச்சு தரான்னு பறஞ்சல்லே. ஞானொரு கார் அரேஞ்ச் ചെയ്തിട്ടുണ്ട്. சிட்டியோட புறத்து ஒரு பிரைவேட் ஸ்விம்மிங் பூல் உண்டு. நமக்கு அவிட போவோம். ரகசியமாயிருக்கும். கம் ஆன். Thank you.
Which car? Shibu. Come on, son. Follow. What is that? What happened? One minute. Oh, you... Hi, tank clean, no patrol. No, Ashok. Ate, same thing and the bike will charge the car here. Can you go to the swimming pool? Let them. Hi, swimming pool? Very good, very good. Every day, in the swimming area. In the husband's secretary, but a swimming what you can put in. Can you go to every country? Country clean. Ah. അങ്ങനെ വിടാൻ പാടില്ല, കൈകൊണ്ട് പിടിക്കണം. നീ എന്തായാലും കാണാം. But no petrol. No petrol. എന്റെ ഒരു സ്ഥിതി കണ്ടില്ലേ എന്റെ ഗുരുവായൂരപ്പ, എന്താ ചെയ്യ? പാലൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരു ഓഫീസറുടെ വേഷം കണ്ടില്ലേ? പുറത്തുള്ളവർ കണ്ട എന്താ വിചാരിക്കുക? നേരത്തും കാലത്തും തിരുമ്മിത്തര ആരുമില്ലേ? ഓ, സമയം പോയി. ഒരു ദുസ്വഭാവം ഇല്ലാത്തോനാ ഞാൻ. എന്നിട്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. തല്ലി അനുസരിപ്പിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, എല്ലാം സഹിക്കുന്ന എന്തുണ്ടാന്നറിയോ? പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട, എനിക്ക് സ്നേഹിക്കാനേ അറിയൂ. ജോളി, നാളെ ഓഫീസിൽ നേരത്തെ വരണം കേട്ടോ. ഓക്കെ സർ. എന്നാ വരട്ടെ. ബൈ ബൈ. സീ യു. ബൈ. വെരി സിൻസിയർ ഗേൾ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വരൂ, ഇരിക്കൂ.
ഇരിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? എന്താ കാര്യം? ഒന്നും അറിയാത്ത പോലെ സെക്രട്ടറി ജോലി രാജിവെച്ച് ഇപ്പൊ ആണുങ്ങളെ വശത്താക്കാൻ നടക്കുകയാണല്ലേ. മിനിക്കുട്ടി ഇന്നലത്തെ ഹോട്ടലാണല്ലോ. യെസ്, ഐ എം ഹോട്ട്, വെരി ഹോട്ട്. യു നോ ഹി ഈസ് മൈ ഹസ്ബൻഡ് ആൻഡ് ഐ എം ഹിസ് വൈഫ്. യു അണ്ടർസ്റ്റാൻഡ്? എക്സ്ക്യൂസ് മീ വൺ സെക്കൻഡ്. ഹലോ. ഹലോ ഡാർലിംഗ്, ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു വിസിറ്റർ വന്നത്. എന്തോ കാര്യമായി സംസാരിക്കാനുണ്ടെന്ന്. ഒരു അഞ്ച് മിനിറ്റ്. അയ്യോ, പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ്. വിത്ത് ഇൻ ഫൈവ് മിനിറ്റ്സ് ഐ വിൽ ബി ദേർ ഡാർലിംഗ്. ഡെഫിനറ്റ്ലി. ആ എന്നിട്ട് എന്റെ ഹസ്ബൻഡുമായിട്ട് നിങ്ങൾക്കുള്ള കണക്ഷൻ എന്താണെന്ന് എനിക്കറിയണം. അതറിയാതെ ഞാൻ ഇവിടെ പോവില്ല. പോളി കയറി ഇരുന്നിട്ട് അവസാനം ചെവി തന്നെ നോക്കുന്നു. ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. അന്ന് എന്നോട് ചോദിച്ചു, നിനക്ക് സംശയമുണ്ടോ, തീരെയില്ലേ, ഒട്ടുമില്ല എന്നൊക്കെ. എന്റെ ശുദ്ധഗതിക്ക് എനിക്ക് അന്നൊന്നും തോന്നിയില്ല. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായത്. അങ്ങനെ പെട്ടെന്ന് തട്ടിയെടുക്കാനൊന്നും നോക്കണ്ട. ഇനി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒന്നും മനസ്സിലായില്ലേ? എത്രയൊക്കെ ആയിട്ട് മനസ്സിലായില്ലേ? ഓഹോ, ഇപ്പൊ എനിക്കായോ കുറ്റം? നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് വേണ്ട. വീട്ടിൽ സ്വൈര്യമില്ലാത്തോണ്ട് ഓഫീസിൽ വന്നൊരു ഭ്രാന്തനെ പോലെ പിച്ചിമ്പയും പറയുന്നത് കാണുന്നത് ഞാനാ. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എന്റെ മനസ്സ് നിങ്ങളെ പോലെ കല്ലൊന്നുമല്ല. പിന്നെ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ എങ്ങനെ നടക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. എനിക്ക് പോകാം. ഒരുപക്ഷെ അവൻ അവളെ കൊന്നിരിക്കും. അവളുടെ ഭർത്താവ്, ഭാര്യയുടെ പ്രേമത്തിൽ അസൂയ മൂത്ത അവളുടെ ഭർത്താവ് അവളെ കൊന്നിരിക്കും. പാടില്ല, പാടില്ല, അവനവളെ കൊല്ലാൻ പാടില്ല. അവനെ ഞാൻ
അവസാനം ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ എവിടെയൊക്കെ തേടിയാലും ഞാനറിയാമോ? എന്ത് പറ്റി? ഭർത്താവ് പൂട്ടിയിട്ടിരുന്നു. എനിക്കറിയാം ആ ദുഷ്ടൻ അങ്ങനെ ചെയ്യുമെന്ന്. പ്രേമത്തിന്റെ വേദന എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല ഡാർലിംഗ്, സാധ്യമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മനസ്സിലായില്ലേ ഡാർലിംഗ്? നാം ഇനി ആർക്കു വേണ്ടി കാത്തിരിക്കണം? ഒരു ദിവസം മുൻപേ നമുക്ക് വിവാഹിതരാവാൻ ഡാർലിംഗ്. ഡാർലിംഗ്, ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞിങ്ങനെ ഒറ്റയ്ക്കൊറ്റയാണ് ജീവിക്കുന്നതിനേക്കാൾ ഭേദം അയാളെ ഡിസ്മിസ് ചെയ്ത് നമുക്ക്. അദ്ദേഹം എന്റെ ഭർത്താവാണ്. അഗ്നിസാക്ഷി എന്റെ കഴുത്തിൽ താലുകെട്ടിയാളോ? ഞങ്ങളുടെ പിണക്കം ജീവിതകാലം മുഴുവൻ തുടർന്നാലും ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളൊരു മാന്യനാണെന്ന് കരുതി ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിയിരുന്നത് നേരാണ്. അതിൽ കവിഞ്ഞ് നാം തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ആ പിന്നൊരു കാര്യം, ഇനി എന്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യരുത്. അണ്ടർസ്റ്റാൻഡ്? സാറിന്റെ ഭാര്യയെ ഞാൻ പ്രേമിച്ചു, സാറും പ്രേമിച്ചു. അവളുടെ പ്രേമത്തിന് വേണ്ടി നമ്മൾ രണ്ടുപേരും തമ്മിൽ മത്സരിച്ചു. ഒടുവിൽ സാർ ജയിച്ചു. എന്റെ പരാജയം ഞാൻ സമ്മതിക്കുന്നു സാറേ. പക്ഷെ എനിക്ക് ദുഃഖമില്ല സാറേ. സാർ എന്നിൽ നിന്ന് തട്ടിയെടുത്തത് ഒരു പെൺകുട്ടിയുടെ ഹൃദയമാണെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കാരന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഞാൻ സാറിനെ അഭിനന്ദിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഈ വഴി അമ്പലം വിസ്മൃതിയിൽ ലയിച്ചാലും ഇവിടെ വിരിഞ്ഞ സൗഹൃദത്തിന്റെ നിർമ്മലർ എന്നുനിന്നും വാടാതിരിക്കട്ടെ. സാറിന്റെ ദാമ്പത്യ ജീവിതം എന്നും സന്തോഷപൂർണമായിരിക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. ഇരിക്കണം, ഐസ ഇരിക്കണം. മിസ്റ്റർ ആൻഡ് മിസ്സസ് നമ്പൂതിരി,
നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസെടുക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മിസ്റ്റർ ജോണിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. അയാൾ നിങ്ങളുടെ ഈ ഭാര്യയെ പ്രേമിച്ചു. അയാളുടെ പരിശുദ്ധ പ്രേമത്തെ ഭർത്താവെന്ന നിലയിൽ നിങ്ങൾ എതിർത്തു. നിങ്ങളുടെ ഈ ഭാര്യ നിങ്ങളുടെ പ്രേരണ കൊണ്ട് ആ മനുഷ്യനെ നിരാശയുടെ നീർക്കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കാലുമാറി ആ ദുഃഖം സഹിക്കവയ്യാതെ മിസ്റ്റർ ജോണി ഇന്നലെ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ശവം ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 6-നും 7-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശവം പൊങ്ങുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. എന്താ ജോളി, എന്താ പറ്റിയേ? അദ്ദേഹം എന്റെ കാമുകനായിരുന്നു. ജോണി, നിങ്ങളെ രണ്ടുപേരെ യോജിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ നാടകമായിരുന്നു അത്. പക്ഷേ കണി കാര്യമാകുമെന്ന് ഞാൻ ഓർത്തില്ല. എന്താ ചെയ്യാ? എനിക്ക് ഉടനെ അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തിന്റെ ശവമെങ്കിലും കാണണം. ജോളി, ജോളി. എന്തിനാ ജോളി അദ്ദേഹം ഇത്രയും ദൂരം വന്ന് ചത്തത്? എനിക്ക് എങ്ങനെ അറിയാം? ഡാർലിംഗ്, എന്നോട് എന്തിനാ ഈ കടും കൈ ചെയ്തു? കരയാതിരിക്കും ജോളി, കരയാതിരിക്കും കുട്ടി. ഞാൻ അദ്ദേഹത്തെ പല സ്ഥലങ്ങളിൽ വെച്ച് ഒരുപാട് എന്തും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരുന്നു. എന്ത് ചെയ്യാ, ബലി കഴിച്ചല്ലോ. കരയാതിരിക്കൂ പ്ലീസ്. ചത്തുപോകും ജോളി, ചത്തുപോകും.
നിങ്ങളെയൊക്കെ ഒന്ന് അമ്പരപ്പിക്കാൻ വേണ്ടി ഞാനൊരു പൊടിക്കൈ പ്രയോഗിച്ചല്ലേ. ഇത് പൊടിക്കൈയല്ല, അല്പ കടന്നായി ആയി പോയി. ഞാൻ ആരാണെന്നായിരിക്കും പറയാം. പക്ഷെ അതിനു മുൻപ് മിസ്റ്റർ ശങ്കരനാരായണൻ നമ്പൂതിരിയോടും മിസ്സസ് നമ്പൂതിരിയോടും എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ പറയാനുള്ളത്? നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനാണ്, വലിയ ഉദ്യോഗസ്ഥനാണ് എന്ന് കരുതി ജീവിതം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. See, I am SSLC failed, but I know life more than you. 10485-ൽ നിങ്ങൾ കൊടുത്ത പരാതിയെ തുടർന്ന് അന്വേഷണത്തിനായി നിങ്ങളുടെ ഫ്ലാറ്റിൽ വന്നപ്പോൾ കട്ടിലിനടിയിൽ വെച്ചാണ് നാം ആദ്യമായി പരിചയപ്പെടുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്, കട്ടിലിനടിയിൽ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു രഹസ്യവുമില്ല, രഹസ്യ കാമുകനുമില്ല. കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന നല്ലൊരു ഭാര്യയാണ് ഈ പെൺകുട്ടി. പിന്നെ സ്വല്പം കുട്ടിത്തമുണ്ടെന്ന് മാത്രം. നല്ലൊരു കുടുംബയാവാൻ കുറച്ചുകൂടെയൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. പഴമയും പുതുമയും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിരുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ കുഴപ്പങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചത്. നിങ്ങൾ ജോണി തന്നല്ലേ? കാലത്ത് ഫെർണാണ്ടസ്, ഉച്ചയ്ക്ക് സെബാസ്റ്റിൻ, വൈകിട്ട് സൈമൺ, രാത്രി എസ്തപ്പാൻ. ബട്ട് ആക്ച്വലി ഹീസ് തെക്കേ കണ്ടത്തിൽ തോമാ മകൻ അന്തോണി. ക്യാപ്റ്റൻ പീകോക്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ പ്രധാന ഉദ്യോഗസ്ഥനാണ്. സൂപ്പർ കോക്ക്. സൂപ്പർ കോക്ക്? നിങ്ങളൊരു പെൺകോന്തനാണെന്നാണല്ലോ ഞാൻ കരുതിയത്. നിങ്ങൾ എന്തിനാണ് അവറ്റകളുടെ പുറകെ ഇങ്ങനെ മണത്തോടത്ത് കിടക്കണേ? അത് നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വേലയല്ലേ. ടെക്നിക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ക്ഷമിക്കണം, ക്ഷമിച്ചിരിക്കണോ? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ബന്ധം തെക്കേ കണ്ടത്തിൽ തോമമകൻ അന്തോണിയും മദ്രാസിൽ സ്ഥിരതാമസമാക്കിയ കാഞ്ഞിരത്തിൽ ആൽബർട്ട് ഗിൽബർട്ട് മകൾ ജോളി ഗിൽബർട്ട് തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ഞായറാഴ്ച സെന്റ് തോമസ് മൗണ്ട് ചർച്ചിൽ വെച്ച് റവറൻ ഫാദർ കോരലിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. യു ആർ ഇൻവൈറ്റഡ്. ഹാവ് എ നൈസ് ടൈം. ബൈ. My final payment, please.